ആദീസ് ന്യൂട്രിക്കാവയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്ന വിഷയം, കുഞ്ഞുങ്ങളെ, ന്യൂബോൺ ബേബീസിനെ എങ്ങനെയാണ് കുളിപ്പിക്കേണ്ടത്, അവരുടെ തല കഴുകുന്ന സമയത്ത് എന്തെങ്കിലും കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ടോ, കുഞ്ഞുങ്ങളെ തൊടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, അതേപോലെ തന്നെ അവരുടെ അംബ്ലിക്കൽ കോഡ് കെയർ ചെയ്യേണ്ടത് എങ്ങനെയാണ്, സ്കിൻ ടു സ്കിൻ കോണ്ടാക്ട് എന്താണ്, കുഞ്ഞുങ്ങളുടെ കണ്ണ് എങ്ങനെ വൃത്തിയാക്കും, അങ്ങനെ മൊത്തത്തിൽ ഒരു ന്യൂബോൺ ബേബിയെ എങ്ങനെയാണ് കെയർ ചെയ്യേണ്ടതെന്നാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. ആദ്യം തന്നെ ന്യൂബോൺ ബേബിയെ ഹോസ്പിറ്റലിൽ നിന്ന് അമ്മയെ കാണിക്കുന്ന സമയത്ത് തന്നെ സ്കിൻ ടു സ്കിൻ കോണ്ടാക്ട് ഇനിഷ്യേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനെ നമ്മൾ ഗോൾഡൻ അവർ എന്നാണ് പറയുന്നത്. കാരണം അമ്മയ്ക്കും കുഞ്ഞിനും ഒരേപോലെ സ്ട്രെസ് മാനേജ് ചെയ്യാനും അതേപോലെ തന്നെ ഗർഭപാത്രത്തിന്റെ ഉള്ളിൽ നിന്ന് പുറത്തെ അറ്റ്മോസ്ഫിയറുമായിട്ട് കുഞ്ഞിന് പെട്ടെന്ന് പൊരുത്തപ്പെടാനും ഈ പറഞ്ഞ സ്കിൻ ടു സ്കിൻ കോണ്ടാക്ട് ഒരുപാട് സഹായിക്കുന്നുണ്ട്. അപ്പൊ ആദ്യത്തെ കാര്യം, ഒരു ന്യൂബോൺ ബേബീസിനെ കെയർ ചെയ്യുന്ന കാര്യത്തിൽ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് സ്കിൻ ടു സ്കിൻ കോണ്ടാക്ട് ആണ്. ആ സമയത്ത് തന്നെ ഇനിഷ്യേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഏർലി ബ്രസ്റ്റ് ഫീഡിംഗ് എന്ന് പറയുന്നത്. അത് അമ്മയ്ക്ക് പാലുള്ള പോലെ അല്ലെങ്കിൽ കുഞ്ഞ് സക്ക് ചെയ്യുന്നത് പോലെയൊക്കെയാണ്. പക്ഷെ എന്നിരുന്നാലും കൊളസ്ട്രോൾ മിൽക്ക് കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞ് ഉടൻ തന്നെ ഫീഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ നമുക്ക് ബേബി ബാത്ത് എങ്ങനെയാണെന്ന് നോക്കാം. ഹോസ്പിറ്റൽ മെറ്റേണിറ്റി ബാക്ക് പാക്കിങ്ങിന്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ബേബി ബാത്തിനും വേണ്ട കുറച്ചധികം സാധനങ്ങളുണ്ട്. കുഞ്ഞിന് വേണ്ടിയിട്ട് ഒരു ടവൽ വേണം, അതേപോലെ ഒരു ബാത്ത് മാറ്റ് വേണം. നമ്മൾ പ്ലാസ്റ്റിക്കിന്റെ ഷീറ്റ് എന്നൊക്കെ പറയില്ലേ കുളിക്കാനായിട്ട് ഉപയോഗിക്കുന്നത്, മോയ്സ്ചറൈസർ, ഷാംപൂ, അതേപോലെ തന്നെ കോട്ടൺ സ്വാബ്സ്, ഓയിലും, ഇത്രയും സാധനങ്ങളാണ് നമ്മളൊരു നോർമൽ ബേബി ബാത്തിനായിട്ട് യൂസ് ചെയ്യുന്നത്. ഇനി എങ്ങനെയാണ് കുഞ്ഞിനെ കുളിപ്പിക്കേണ്ടത്, കുഞ്ഞിനെ കുളിപ്പിക്കാനായിട്ട് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? കുഞ്ഞിനെ കുളിപ്പിക്കുന്ന സമയത്ത് റൂം ടെമ്പറേച്ചർ, വാം റൂം ടെമ്പറേച്ചറിലായിരിക്കണം കുഞ്ഞിനെ കുളിപ്പിക്കാനായിട്ട് കൊണ്ടുപോകേണ്ടത്. ഒരുപാട് തണുപ്പും അതേപോലെ തന്നെ ഒരുപാട് ചൂടും റൂമിൽ ഉണ്ടാവാനായിട്ട് പാടില്ല. അതേപോലെ തന്നെ കുഞ്ഞിനെ എടുത്തു വെക്കുന്ന വെള്ളം, തെർമോമീറ്റർ ഉണ്ടെങ്കിൽ തെർമോമീറ്റർ വെച്ച് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് എൽബോ ടെസ്റ്റ് നടത്താവുന്നതാണ്. എൽബോ വെച്ചിട്ട് നമ്മൾ വാട്ടറിൽ ടച്ച് ചെയ്ത് നോക്കുന്ന സമയത്ത് നോർമൽ ചൂടാണെന്നുണ്ടെങ്കിൽ ആ വെള്ളം നമ്മൾക്ക് കുഞ്ഞിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. കുഞ്ഞിന്റെ കുളിക്കുന്ന വെള്ളം എപ്പോഴും 37.5 മുതൽ ഒരു 38°C വരെ മാത്രമേ കുഞ്ഞിന് വേണ്ട ചൂടുവെള്ളം ആവാനായിട്ട് പാടുള്ളൂ. അതിൽ കൂടുതലാവാനും അതിൽ കുറയാനും പാടില്ല. ആ ഒരു ടെമ്പറേച്ചറിൽ തന്നെ കുഞ്ഞിന് വെള്ളം ചൂടാക്കി ഒരു വാം വാട്ടർ ആയിട്ട് വെക്കുന്നതാണ് നല്ലത്. അതേപോലെ തന്നെ കുഞ്ഞിനെ നമ്മൾ കുളിപ്പിക്കാൻ പോകുന്ന സമയത്ത് ഡ്രസ്സൊക്കെ ഊരിയതിന് ശേഷം ഒരു വാം ടവൽ ഇട്ടിട്ട് നമ്മൾ കവർ ചെയ്തതിനു ശേഷമാണ് കുളിപ്പിക്കാനായിട്ട് കൊണ്ടുപോകേണ്ടത്. എപ്പോഴും കുഞ്ഞിനെ മലർത്തി കിടത്തി വേണം കുളിപ്പിക്കാനായിട്ട്. ഒരിക്കലും കമിഴ്ത്തി കിടത്തുകയോ അല്ലെ ചരിച്ചു കിടത്തിയിട്ടോ അല്ല കുളിപ്പിക്കേണ്ടത്. എപ്പോഴും മലർത്തി കിടത്തിയിട്ട് കുളിപ്പിക്കാനായിട്ട് ശ്രമിക്കുക. മുൻപ് പറഞ്ഞ പോലെ ഒരു ബാത്ത് മാറ്റിലോ അല്ലെങ്കിൽ ഒരു പാഡിലോ അല്ലെങ്കിൽ ടവൽ, വീണ്ടും ഒരു ടവലിന്റെ മുകളിലായിരിക്കണം കുഞ്ഞിനെ കിടത്താനായിട്ട് പാടുള്ളൂ. ഈ രീതിയിൽ കുഞ്ഞിനെ ടവലിൽ പൊതിഞ്ഞതിന് ശേഷം നമ്മൾ ആദ്യം ഫേസ് ആണ് ക്ലീൻ ചെയ്യാനായിട്ട് പോകുന്നത്. ഫേസ് ക്ലീൻ ചെയ്യാനായിട്ട് പോകുമ്പോൾ നമ്മുടെ ഒരു വെറ്റ് ടവൽ, അതായത് നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു വെറ്റ് ടവൽ എടുത്ത് അതിലെ വെള്ളമൊക്കെ അത്യാവശ്യം പിഴിഞ്ഞ് കളഞ്ഞതിന് ശേഷം മുഖം നന്നായിട്ട് തുടച്ചു മാറ്റുക. ഒരുപാട് പ്രഷർ കൊടുക്കാതെ വളരെ സോഫ്റ്റ് ആയിട്ട് മുഖം ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ്. മുഖം നന്നായി തുടച്ചതിന് ശേഷം നമ്മൾ മുൻപ് പറഞ്ഞ കോട്ടൺ ബോളോ അല്ലെങ്കിൽ ക്ലീൻ കോട്ടൺ ക്ലോത്തോ യൂസ് ചെയ്തിട്ട് കണ്ണിന്റെ ഉൾഭാഗത്ത് നിന്ന് ഔട്ട്സൈഡ് കോർണറിലേക്ക് ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ്. ഒരിക്കലും ഔട്ട്സൈഡിൽ നിന്ന് ഉൾഭാഗത്തേക്ക് കുഞ്ഞിന്റെ കണ്ണ് ക്ലീൻ ചെയ്യാനായിട്ട് പാടില്ല. അതിനുശേഷം മറ്റൊരു കോട്ടൺ ബോളോ അല്ലെങ്കിൽ ക്ലീൻ ആയിട്ടുള്ള കോട്ടൺ ക്ലോത്തോ എടുത്തിട്ട് മൂക്കിന്റെ തുറന്ന ഭാഗം നമുക്ക് ക്ലീൻ ചെയ്ത് മാറ്റാവുന്നതാണ്. ഒരുപാട് കോട്ടൺ അകത്തേക്ക് ഇട്ട് റൊട്ടേറ്റ് ചെയ്തെടുക്കുക അങ്ങനെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. വളരെ സോഫ്റ്റ് ആയിട്ട് മൂക്കിന്റെ തുറന്ന ഭാഗം രണ്ട് മൂക്കിലും ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ്. ഇനി എങ്ങനെയാണ് കുഞ്ഞിന്റെ തല കഴുകേണ്ടത്? നമ്മൾ കുറേ കേട്ടിട്ടുള്ള കാര്യമാണ് തല ഉരുട്ടിയെടുക്കണം, ഒരുപാട് തിരുമ്പി വട്ടം കറക്കണം, അങ്ങനെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ആദ്യം തന്നെ നമ്മൾ കുഞ്ഞിനെ കുളിപ്പിക്കുന്ന സമയത്ത് കുഞ്ഞിന്റെ കഴുത്തിലും തലയിലുമായിട്ട് എപ്പോഴും സപ്പോർട്ട് കൊടുത്തിട്ടുണ്ടാവണം. തല കഴുകാനായിട്ട് എടുക്കുന്ന സമയത്ത് കഴുത്തിനും തലയ്ക്കും സപ്പോർട്ട് കൊടുത്തിട്ടുണ്ടാവണം. ആദ്യം തന്നെ കുഞ്ഞിന്റെ മുടിയാണ് കഴുകേണ്ടത്. അതിന് തലയിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം മൈൽഡ് ഷാംപൂ കുഞ്ഞിന്റെ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് വീണ്ടും വെള്ളം ഒഴിച്ച് കഴുകിയെടുക്കാവുന്നതാണ്. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം, മൈൽഡ് ഷാംപൂ ആണെങ്കിൽ പോലും കണ്ണുകളൊക്കെ വളരെ സെൻസിറ്റീവ് ആയിരിക്കും. അതുകൊണ്ട് കണ്ണിലേക്ക് ഷാംപൂ പോവാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ കഴുത്തിലും തലയിലും പ്രോപ്പർ സപ്പോർട്ട് കൊടുത്തതിന് ശേഷം മാത്രമായിരിക്കണം തല കഴുകേണ്ടത്. ഇനി കുഞ്ഞിന്റെ ഏതൊക്കെ ഭാഗങ്ങളാണ് കൂടുതലായിട്ടും ശ്രദ്ധിക്കേണ്ടത്? കുഞ്ഞിന്റെ കക്ഷത്തിന്റെ ഭാഗത്തൊക്കെ ചെറിയ ചെറിയ ചുളിവുകളും മടക്കുകളും ഒക്കെ ഉണ്ടാവും. ആ ഭാഗം പ്രത്യേകമായിട്ടും ക്ലീൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതേപോലെ തന്നെ ചെവിയുടെ പുറകു വശത്തും കഴുത്തിന്റെ മടക്കുകളിലും ഡയപ്പർ യൂസ് ചെയ്യുന്ന ഭാഗം, കുഞ്ഞിന്റെ ആ ഒരു ഏനസിന്റെ ഭാഗത്തൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്യണം. അതേപോലെ തന്നെ കൈയുടെയും കാലിന്റെയും വിരലിന്റെ ഇടയിലൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇത്രയും ഭാഗം
സമയത്ത് നമ്മൾ വളരെ സോഫ്റ്റ് ആയിട്ട് ക്ലീൻ ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. ഈ പറഞ്ഞ രീതിയിൽ കുഞ്ഞിനെ കുളിപ്പിച്ചതിന് ശേഷം നമ്മുടെ ആമിലേക്ക് കുഞ്ഞിനെ, നമ്മുടെ കയ്യിലേക്ക് കുഞ്ഞിനെ ചരിച്ച് കടത്തിയിട്ട് വേണം എടുക്കാനായിട്ട്. എടുത്ത ഉടനെ തന്നെ കുഞ്ഞിന്റെ തല നന്നായിട്ട് ഡ്രൈ ആക്കിയിട്ടുണ്ടോ നോക്കുക. അതേപോലെ തന്നെ ഒരു സോഫ്റ്റ് ടവലിൽ കുഞ്ഞിനെ കവർ ചെയ്തിട്ടുണ്ടാവണം. ഒരുപാട് തണുക്കാനായിട്ട്, തണുത്ത് വരയ്ക്കാനായിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ടാകരുത്. ഒരു വാം ടവലിൽ കുഞ്ഞിനെ കവർ ചെയ്യുക. തല നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ടോ നോക്കുക. വെള്ളമൊന്നും താഴാതെ നന്നായിട്ട് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ടോ നോക്കുക. കോട്ടൺ ക്ലോത്ത് വെച്ച് വളരെ സോഫ്റ്റ് ആയിട്ട് ഒപ്പി എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഈ സമയത്തൊക്കെ തന്നെയും കുഞ്ഞിന്റെ കഴുത്തിലും തലയിലുമായിട്ട് സപ്പോർട്ട് ഉണ്ടാവണം. ഇതിനുശേഷം നമുക്ക് ഡയപ്പർ ഇട്ടിട്ട് കുഞ്ഞിനെ റാപ്പ് ചെയ്യാവുന്നതാണ്. അപ്പൊ എങ്ങനെയാണ് റാപ്പ് ചെയ്യേണ്ടത്? നമുക്ക് ആ റാപ്പ് ചെയ്യുന്ന ഒരു 4 സ്റ്റെപ്സ് ഉണ്ട്, അത് ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. ഈ കാണുന്ന രീതിയിൽ റാപ്പ് ചെയ്യും കൂടെ ചെയ്യുകയാണെങ്കിൽ കുഞ്ഞ് നല്ല വാം ആയിട്ട് നന്നായിട്ട് ഉറങ്ങാൻ തയ്യാറായിട്ട് ഇരിക്കുന്നുണ്ടാവും. അടുത്തതായിട്ട് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അംബ്ലിക്കൽ കോഡ് കെയർ എന്ന് പറയുന്നത്. കുറച്ച് ദിവസം എടുത്തതിന് ശേഷമായിരിക്കും നമുക്ക് അംബ്ലിക്കൽ കോഡിന്റെ ഭാഗമൊക്കെ ഒന്ന് ഉണങ്ങി വരുന്നത്. അപ്പൊ അതിന് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? കോഡിന്റെ ഭാഗം ക്ലീനും ആയിരിക്കണം, അതേപോലെ തന്നെ ഡ്രൈയും ആയിരിക്കണം. പാമ്പർ, നമ്മൾ ഡയപ്പർ ഒക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഒരിക്കലും പുക്കളുടെ ഭാഗത്തേക്ക് കയറ്റി കെട്ടാതിരിക്കാൻ ശ്രദ്ധിക്കണം. ബിക്കോസ് കുഞ്ഞ് യൂറിനൊക്കെ പാസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ നനവ് വരാനോ അല്ലെങ്കിൽ വിയർക്കാനോ ഒക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരിക്കലും ഡയപ്പർ നമ്മുടെ ആ പുക്കളുടെ ഭാഗത്തേക്ക് വരാനായിട്ട് പാടില്ല. അതേപോലെ തന്നെ ഒരിക്കലും ആ കോഡ് സ്റ്റമ്പിൽ, ഒരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് കോഡ് സ്റ്റമ്പ് ഉണങ്ങിയോ എന്ന് നോക്കുക. ആ കോഡിന്റെ ഭാഗം ഉണങ്ങിയോ നോക്കാനായിട്ട് പൊക്കി നോക്കുക അല്ലെങ്കിൽ വലിച്ചു നോക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊന്നും തന്നെ ചെയ്യാനായിട്ട് പാടില്ല. വളരെ സോഫ്റ്റ് ആയിട്ട് ഈ പറഞ്ഞ കോട്ടൺ ബോളോ കോട്ടൺ ക്ലോത്തോ യൂസ് ചെയ്ത് ഡ്രൈ ആക്കി കൊടുക്കാവുന്നതാണ്. വെള്ളമൊന്നും പറ്റാതെ, വെള്ളം പറ്റിയാൽ തന്നെ അത് വളരെ സോഫ്റ്റ് ആയിട്ട് ഡ്രൈ ആക്കി കൊടുക്കുക. ക്ലീൻ ആയിട്ട് സൂക്ഷിക്കുക. ഏതെങ്കിലും തരത്തിലുള്ള സ്മെല്ലോ അല്ലെങ്കിൽ ബ്ലീഡിങ്ങോ എന്തെങ്കിലും ഡിസ്ചാർജോ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് പ്രോപ്പർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് എടുക്കേണ്ടതായിട്ടുണ്ട്. ന്യൂ ബോൺ ബേബി ഉറങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒരിക്കലും കുഞ്ഞിനെ കുഞ്ഞിന്റെ വയറിൽ, അതായത് കമിഴ്ന്ന് കിടന്നുറങ്ങാനായിട്ട് പാടില്ല. ചരിഞ്ഞു കിടന്നുറങ്ങാതിരിക്കാനും ശ്രദ്ധിക്കുക. ഒരു സമയം വരെ കുഞ്ഞ് മലർന്നു കിടന്നുറങ്ങുന്നതാണ് ഏറ്റവും നല്ലത്. SIDS പോലെയുള്ള അവസ്ഥകൾ ഒഴിവാക്കുക, അതായത് സഡൻ ഇൻഫന്റ് ഡെത്ത് സിൻഡ്രോം പോലെയുള്ള അവസ്ഥകൾ ഒഴിവാക്കാനായിട്ട് ഇത് സഹായിക്കും. കാരണം കുഞ്ഞ് മലർന്നു കിടക്കുന്ന സമയത്ത് ഒരു തരത്തിലുള്ള ശ്വാസമുട്ടലോ അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടുകളോ ഉണ്ടാവാനായിട്ട് സാധ്യതയില്ല. ഒരിക്കലും കുഞ്ഞിന്റെ വയറ് അമർന്നിട്ട്, അതായത് കമിഴ്ന്ന് കിടക്കാനായിട്ട് പാടുള്ളതല്ല. എപ്പോഴും കുഞ്ഞിന്റെ ബാക്ക് പൊസിഷനിൽ, അതായത് മലർന്നു കിടന്നുറങ്ങുന്നതായിട്ട് ശ്രദ്ധിക്കുക. ഇനി എങ്ങനെയാണ് കുഞ്ഞിന്റെ ഡയപ്പർ ചേഞ്ച് ചെയ്യേണ്ടത്? എല്ലാ 2 മണിക്കൂറിലും കുഞ്ഞിന്റെ ഡയപ്പർ ചെക്ക് ചെയ്യുക. അത് മാറ്റേണ്ടതായിട്ടുണ്ടെങ്കിൽ ഉടൻ തന്നെ മാറ്റുന്നതാണ് നല്ലത്. കാരണം ഡയപ്പർ റാഷ് ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ കുഞ്ഞിന് അത് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. ഏറ്റവും നല്ലത് കോട്ടൺ ക്ലോത്ത് യൂസ് ചെയ്യുന്നതാണ്. കുഞ്ഞിനെ എടുക്കുമ്പോഴും തൊടുമ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ടോ? 3 കാര്യങ്ങൾ തീർച്ചയായിട്ടും നമ്മൾ ശ്രദ്ധിക്കണം. ആദ്യത്തെ കാര്യം, എപ്പോൾ നമ്മൾ ന്യൂ ബോൺ ബേബിയെ ടച്ച് ചെയ്യാൻ പോകുമ്പോഴും നമ്മുടെ കൈ നന്നായിട്ട് കഴുകിയിട്ടുണ്ടാവണം. കാരണം പെട്ടെന്ന് ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുള്ള ഗ്രൂപ്പിലുള്ള ആൾക്കാരാണ് ന്യൂ ബോൺ ബേബീസ് എന്ന് പറയുന്നത്. നമ്മൾ പലതരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുകയും എടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടാവും. സോ നമ്മുടെ കയ്യിൽ മൈക്രോ ഓർഗാനിസംസ് ഒക്കെ ഉണ്ടാവാനും അല്ലെങ്കിൽ ഇൻഫെക്ഷൻ ഉണ്ടാവാനുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിൽ എപ്പോഴും ഉണ്ടാവാറുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഹാൻഡ് ഹൈജീൻ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നത്. അപ്പോൾ ഒരു കുഞ്ഞിനെ എടുക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും നമ്മുടെ കൈകൾ നന്നായിട്ട് കഴുകിയിട്ടുണ്ടാവണം. അതേപോലെ തന്നെ എപ്പോൾ നമ്മൾ കുഞ്ഞിനെ എടുത്താലും കുഞ്ഞിന്റെ കഴുത്തിനും തലയ്ക്കും സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലായിരിക്കണം നമ്മൾ കുഞ്ഞിനെ എടുക്കേണ്ടത്. ഒരിക്കലും കുഞ്ഞിനെ ഷെയ്ക്ക് ചെയ്യാനായിട്ട് പാടില്ല. കുഞ്ഞിനെ എടുത്തിങ്ങനെ കുലുക്കുക അല്ലെങ്കിൽ കുഞ്ഞു കരയുന്ന സമയത്ത് മുകളിലേക്ക് ഉയർത്തി താഴേക്ക് കൊണ്ടുവരിക, അങ്ങനെ ഒരിക്കലും ചെയ്യാനായിട്ട് പാടുള്ളതല്ല. എപ്പോഴും കുഞ്ഞിന്റെ തലയ്ക്കും കഴുത്തിനും സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ കൈകൾ വാഷ് ചെയ്തതിന് ശേഷം മാത്രം കുഞ്ഞിനെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ന്യൂ ബോൺ ബേബിയുടെ ചില സൈൻസ് ആൻഡ് സിംപ്റ്റംസ് നമ്മൾ വളരെ ശ്രദ്ധിച്ച് ഒബ്സർവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള സിംപ്റ്റംസ് കാണുകയാണെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള കെയർ കൊടുക്കണം. ആദ്യം തന്നെ നമ്മൾ മുൻപ് പറഞ്ഞതുപോലെ അംബ്ലിക്കൽ കോഡിന്റെ ഭാഗത്ത് ചുമന്നു വരികയോ ഏതെങ്കിലും തരത്തിൽ ബ്ലീഡിംഗ് ഉണ്ടാവുകയോ ഡിസ്ചാർജ് ഉണ്ടാവുകയോ ബാഡ് സ്മെല്ല് വരികയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ മുൻപ് പറഞ്ഞതുപോലെ ഹോസ്പിറ്റലിൽ പോകേണ്ടതായിട്ടുണ്ട്. അതേപോലെ തന്നെ കുഞ്ഞിന്റെ സ്കിന്നിന് യെല്ലോയിഷ് കളറോ അല്ലെങ്കിൽ നീല നിറമോ അല്ലെങ്കിൽ വെള്ളറി വെളുത്തതുപോലെയൊക്കെ കുഞ്ഞിന്റെ സ്കിന്നിന് വ്യത്യാസം വരികയാണെങ്കിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കുഞ്ഞിനെ കുളിപ്പിക്കുമ്പോഴും കുഞ്ഞിനെ തൊടുമ്പോഴും കുഞ്ഞിന്റെ ഡയപ്പറിന്റെ കാര്യത്തിലും ശ്രദ്ധിക്കേണ്ടത്. സോ നമ്മുടെ വീഡിയോയിൽ നിന്നും കുറച്ചെങ്കിലും ഇൻഫർമേഷൻ എല്ലാവർക്കും കിട്ടിയെന്ന് വിചാരിക്കുന്നു. ആദ്യമായി നമ്മുടെ വീഡിയോ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക്.